Hi friends, welcome to Nadan Food Day. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച കൂൺ കറിയാണ്. ചിപ്പിക്കൂൺ വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂൺ എടുത്തിട്ടുണ്ട്, അതൊരു 200 ഗ്രാം കൂണുണ്ട്. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പെരുവെള്ളം മുളക് പൊടിയാണെങ്കിൽ അപ്പോൾ കുറച്ചെടുത്താൽ മതിയായിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അതുപോലെ എണ്ണയും ഉപ്പും കടുകും ഒക്കെ നമുക്ക് ആവശ്യത്തിന് വേണം. അത് ഞാനിവിടെ എടുത്തിട്ടില്ല, അത് നമുക്ക് വേണ്ടതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. ഇത് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതാ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഗരം മസാല. ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരണം. എത്രത്തോളം മൂത്ത് വരുന്ന അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പൊ മസാലയുടെ കുത്തലൊക്കെ മാറി നല്ലൊരു സ്മെല്ല് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ടിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പോകും. ഇപ്പൊ വെള്ളം തൊടാതെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണ ചൂടായി വരുമ്പോ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് വേഗം വഴന്ന് കിട്ടും. ഈ സവാള റെഡിയായി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ആ കൂണൊന്ന് അരിഞ്ഞു വെക്കാം. ഈ കൂൺ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വളരെ ഹൈജീനിക് ആയിട്ട് തയ്യാറാക്കുന്നതാണ്. കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അഥവാ കഴുകുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ വെള്ളം പിടിച്ചിരിക്കും. ഇപ്പൊ കറിക്കൊക്കെ വെള്ളമയമായിരിക്കും. കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ പിഴിഞ്ഞുപയോഗിക്കണം. ഞാനിത് കത്തിയൊന്നും ഉപയോഗിക്കുന്നില്ല, കൈകൊണ്ട് തന്നെ മുറിച്ചെടുക്കുവാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹൈജീനിക്കാണിത്. പിന്നെ ഫ്രിഡ്ജിൽ ഇത് കേടുകൂടാതെ 5 ദിവസം വരെ ഇരിക്കും. ഞാനീ കൂൺ ഇവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്, ഒത്തിരി ചെറുതാക്കിയിട്ടൊന്നുമില്ല. നമുക്കിത് ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂണിന് ഒത്തിരി വേവില്ല, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം വേവിച്ചെടുത്താൽ മതി. ഇപ്പൊ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മുടെ കൂൺ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്.
I will share the same thing. எல்லாம் வேணங்க நம்ம கொஞ்சம் கூட சேர்த்து எடுக்க. இப்ப சூடு வெல்லம் தான சேர்த்து எடுக்கணும். பச்சை வெல்லம் சேர்த்து எடுக்கிறது. நம்ம ஸ்டவ் ஆஃப் ஆ. நல்ல டேஸ்டி ஐட்டல கோழிக்கறி இவ தயாராயிட்டு இருக்கு. அப்ப நீங்க எல்லாரும் இது வெச்சு ட்ரை செய்து நோக்கணும். நல்ல டேஸ்ட் ആണ് ട്ടോ. സാധാരണ നമ്മൾ പറമ്പിലൊക്കെ പറിക്കുന്ന കൂണിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആണ്. Thank you. Take care.